ഹൈ ബഡി സോ ഹസീബ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ മത്സരങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മൾ ക്ലാഷ് കോഡ് റാങ്ക്ഡ് ക്ലാഷ് കോഡ് റാങ്ക്ഡ് ഗെയിം പ്ലേ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നല്ല കൈസ് ഇപ്പോഴത്തെ രീഗിളൊക്കെ ഉണ്ട്, ലെവലാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇവിടുന്നെങ്കിലൊക്കെ എൻ്റെ പൊന്നുള്ളിയ കൈസ് അവിടെ ഉണ്ട്, 100% ഷുവർ ആയിട്ടുണ്ട്. കാരണം എല്ലാവരും കൂടി അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ എൻ്റെ മോനെ എൻ്റെ പൊന്നൊളിയോ ശിഖൈസുബന്മാരത് എവിടെ നോക്കി അടിക്കണേ. എന്തായാലും നമ്മുടെ കാര്യം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ പൊന്നൊളിയോ കൈസ് നമ്മൾ റെയിസ്റ്റർ അടിക്കുന്ന പോലെ ഹെഡ് ഷൂട്ടൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ഒരു ഷൂട്ടും പോകുന്നില്ല, നേരെ വണ്ണം പോലും ഷൂട്ടാവുന്നില്ല. പിന്നെയല്ല ഇപ്പോൾ ഹെഡ് ഷൂട്ട് സീൻ. എൻ്റെ മോനെ ഇവനെ എന്നാ വെടിവെച്ച് കളിക്കണേ. എൻ്റെ വീടല്ല പൊന്നൊളിയോ, എല്ലാരും ഡെഡാകാൻ പോവാണ്. ഇവൻ മാത്രം ഇനി ഉള്ളൂ. ഇവൻ ഇനി ഒറ്റയ്ക്ക് പോയിട്ട് എന്നാ ചെയ്യുന്ന അറിയത്തില്ല. എൻ്റെ പൊന്നൊള്ളിയ സോളോ വേഴ്സസ് ത്രിബിൾ. എൻ്റെ മോനെ കൈസ് ഒന്ന് വെട്ടി വെച്ചാൽ മതിയായിരുന്നു ഇവൻ ഒരുത്തിനെ. എൻ്റെ പൊന്നൊള്ളിയ കൈസ് വെച്ചോട്ടൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ഈ കളി നമ്മൾ വമ്പം ഫെയിലായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് ഫമാസ് എടുക്കാനുള്ള ക്യാഷ് കിട്ടിയിട്ടുള്ളൂ. യെസ്, അപ്പോൾ നമ്മൾ ചെറുതായിരുന്നു നടക്കുകയാണ്, അതുകൊണ്ട് ചിലപ്പോൾ വിസൗണ്ട് വരിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകത്തേ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ മോൻ ഇവനെ എന്നാ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ മോനെ സാഗ സീനാണ് കേട്ടോ. നമുക്കിന്ന് വളർന്നു കിട്ടിക്കാറുള്ളൊക്കെ. എൻ്റെ പൊന്നളി ഒന്നും ഓടോ, ഇതിൻ്റെ മേക്കറി എല്ലാത്തിനും സ്നൈപ്പർ ഇട്ട് അടിക്കാം. പിന്നെ അല്ല കൈസ് ഇവിടെ നിന്ന് ഒരടി വരുന്നുണ്ട് അവർ അച്ഛ. എൻ്റെ പൊന്നളിയോ ഇവിടെ നിന്ന് അവിടെ നിന്നും അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നല്ല, നമ്മൾ വെറുതെ നോക്കിയിരുന്ന നമ്മളെ ശശിയായി. ഓക്കെ ബായ്. അപ്പോൾ നമ്മൾ ഒന്നേ എന്നൊരു ഒരു ടൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് M10 എടുക്കാനുള്ള മണി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു 300 രൂപയ്ക്ക് ഗ്ലൂ വാളും 1300 പോയിൻസിനൊരു MP5 എടുക്കണം. MP5 പിന്നല്ല. എൻ്റെ മോന് ഗൈസ് ഇവിടെ ഫമാസൊക്കെ ഡൗൺ ആയിട്ടുണ്ട്. ഗൈസ് ഫമാസിൻ്റെ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയി ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ഒരു റേഞ്ച് ഒരു 4 വടി 5 വടിയൊക്കെ പോയാൽ അത് നിൽക്കും. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആൾ വെടി കൊണ്ട് വെടിയാന്ന് അല്ലാതെ. അതാണ് ഫമാസിൻ്റെ വമ്പൻ സീൻ. അപ്പോൾ നമുക്ക് നോക്കിപ്പോൾ ഗൈസ് ഈ ഇയർഫോൺ ചെവി നിൽക്കാണ്ട് വല്ലാത്ത വേറൊരു സീന്. നമ്മൾ കൈയെടുത്ത പോലെ ഒരു മണ്ടത്തരമാണ് കേട്ടോ. വളരെ കോമഡിയായി തോന്നിയത് അതാണ്. എൻ്റെ പൊന്നൊള്ളിയോ എൻ്റെ മോനെ കൈസ് നമ്മുടെ അടുത്ത് അവൻ്റെ അടുത്ത് പോവാണ്. എൻ്റെ മോനെ ഇവനിത് എവിടെ നിന്നാണ് പൊന്നൊളിയോ ഷൂട്ട് ചെയ്യണേ. സ്കിട്ടി ചെക്കനെ പിന്നല്ല. എൻ്റെ പിള്ളേരെ തൊടുന്നോടെ ഓളെ. അയ്യയ്യേ കൈസ് നമ്മളവനെ റിവൈവ് ചെയ്യാൻ നിന്നാണ് പണി വാളയപ്പോൾ ഇവനൊരു ഹെഡ് കൊടുക്കായിരുന്നു. നമ്മൾ കില്ല് ചെയ്ത എൻ്റെ മോനെ കൈസ് നമുക്ക് ഇവിടെ പിന്നല്ല. മൊത്തം ഞാൻ ഇവിടെ ഉണ്ട്, ഒന്ന് റിവൈവ് ചെയ്യൂ. എന്തായാലും സീനില്ല, നമ്മൾ ഡെഡ് ആയില്ല. നമുക്ക് MP5 എന്തായാലും കിട്ടും. ഫമാസ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വല്ല ഗണ് കിട്ടിയാൽ മാറ്റിയെടുക്കാം. പിന്നല്ല, ഫമാസിന് പകരം 3M10 എടുത്താൽ ബാക്കി ഒരു 800 ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കൊരു ഇത് 2 എടുക്കാനുള്ള ക്യാഷ് ഉണ്ടല്ലോ. അത് മതി. സെറ്റ് പിവർ ലെവൽ പിന്നല്ല. അങ്ങനത്തെ എന്നെ ഷൂട്ട് ചെയ്യണേ. ഞാൻ അതൊക്കെ ബാറ്റിൽ ഗ്രൗണ്ടിൽ പോയി കാണിച്ചാൽ മതി. ബാറ്റിൽ ഗ്രൗണ്ടിൽ ഉട്ടാപ്പി കളി കളിക്കും. ഇവിടെ വന്ന് ഷൂട്ട് എൻ്റെ മോനെ ഗൈസ് സീന്. നമുക്ക് സ്നേഹപ്പ് ഇട്ട് അടിക്കുക. അവിടെ എന്തായാലും ഒരുത്തിനുണ്ട്. മാറ്റട ലുട്ടാപ്പി. അയ്യോ കൊണ്ട് എൻ്റെ മോനെ. എൻ്റെ മോനെ സാഹസീനാണ്.
അതിൻ്റെ മേലെ ഒരുത്തന്ന് സുഖമായ വെടി വെക്കണ്ടല്ലോ. പൊന്നളിയ വാടാമത്തെ ഓക്കെ ബൈ. ഈ സുരത്തൻ നോക്കാണ്, ഇവനെ എവനെങ്കിലും ഒന്ന് റിവൈവ് ചെയ്തവൻ രക്ഷപ്പെടും. കുഞ്ഞു കുട്ടിയാണ് ചെലുത്തിയായി എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോ തെറി വിളിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവൻ ഡെഡ് ആയുണ്ട്. ഓക്കെ ബൈ. ഇവൻ എന്നെ ചുറ്റി മറഞ്ഞൊക്കെ പോകുമ്പോഴേക്കും എൻ്റെ മോന് ഗൈസ് ഡ്യുവോ വേഴ്സസ് ട്രിപ്പിളാണ്. അപ്പോൾ ഗൈസ് അവിടെ ഒരുത്തനുണ്ട് ഇവൻ. എൻ്റെ മോന് ഗൈസ് സീന് ഫമാസ് ആണോ? ഗൈസ് ഇവൻ എം എ ജി സെവൻ എടുത്തിട്ട് എന്തായാലും ഇവന് പെട്ടെന്ന് കൂടി രക്ഷപ്പെടാം. എൻ്റെ മോന് ഗൈസ് അവനൊന്ന് പോയി റിവൈവ് ചെയ്ത കുബന്മാർക്ക്. ഇതാണ് ഹിന്ദിക്കാരല്ല, ഈ ഒറ്റ പുത്തി ഇതാണ്, ഒറ്റ സ്വഭാവമാണ്. എൻ്റെ മോന് ഗൈസ് ഇപ്പം ഡെഡാ, നിനക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ശരി ഓക്കെ ബായ്. പിന്നെ എൻ്റെ ഇവന്മാർക്ക് ഇതാണ് സ്വഭാവം. ഇവന്മാരിന് എല്ലാവരും റിവൈവ് ചെയ്യും. ഗൈസ് ഞാൻ ഇതേപോലെ കളിച്ചപ്പോൾ എൻ്റെ അടുത്ത് കൂടെ പോയിട്ടുള്ള എന്നെ റിവൈവ് ചെയ്യില്ല. അപ്പോൾ ലാസ്റ്റ് അതിൽ ലാസ്റ്റ് ഗ്രൗണ്ട് മീൻസ് ലാസ്റ്റ് അടിയിൽ ലാസ്റ്റ് ബാറ്റിൽ വെച്ച് സ്വന്തം മൈനർ ഗ്രനൈഡ് എറിയ, നമ്മുടെ എ കെ ഫ്രീ ഫയർ പറഞ്ഞ ചാത്തൻ എറിഞ്ഞ് സ്വന്തമായിട്ട് അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഡെഡായി. ഡെഡായി മീൻസ് ഞോക്കായി. റിവൈവ് ചെയ്യ് റിവൈവ് ചെയ്യ് പറഞ്ഞു. ഗൈസ് നമ്മൾ പിന്നെ എല്ലാവരും റിവൈവ് ചെയ്യണോണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ പോയി റിവൈവ് ചെയ്യുമായിരുന്നു. ബട്ട് എന്നെ റിവൈവ് ഇല്ല. ഗൈസ് കെല്ലിയായിരുന്നു ക്യാരക്ടർ. അപ്പോൾ എന്നെ റിവൈവ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പിന്നെ എന്തിനു പോയി റിവൈവ് ചെയ്യണം? ആക്കണം നമ്മൾ എന്തായാലും ജയിക്കുകയും ചെയ്തു പിടിച്ചു. ഇപ്പോൾ അതില്ലെന്ന് ആ ഒരു വ്യക്തി പോയെന്ന് പറഞ്ഞാൽ നമുക്ക് തോൽക്കണം. നമ്മൾ ഒട്ടും പൂനപ്പെട്ട കിട്ട്. എൻ്റെ മോനെ എന്നാ അടിയടോ പൊന്നടിയ. ഓക്കെ ബായ് എന്ന് ഇരിയട പൊന്നു. ഓക്കെ ബായ് എൻ്റെ പൊന്നു എന്നാ അടിയടോ. എൻ്റെ മോനെ നമ്മുടെ റാങ്ക് കട്ട കട്ട കട്ടാന്ന് ഇറങ്ങുന്ന തോന്നുന്നു. ഓക്കെ ഇട മണ്ട മേലെ ഇൻട്രോ. എൻ്റെ പൊന്നുണ്ടിയാ ഗൈസ് അടിച്ചു. ഈ ചക്കനാണ് നമുക്ക് നേരത്തെ റിവൈവ് ചെയ്യാൻ വന്നിട്ട് ഇവന്മാർ ചെയ്യാതിരുന്നത് കണ്ടോ? ഇതാണ് ഇതാണ് നമുക്ക് ഇതാണ് സ്വഭാവം ഇവന്മാരുടെ. എന്നാലും ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്ത് തന്നെ ചെയ്തു. അപ്പോൾ ഹിസ് റൈറ്റ് എന്ന് പറയാം. എം ഐ ടീനൊക്കെ ഉണ്ട് എൻ്റെ മോനെ. ഗൈസ് ചില സമയത്ത് എം ഐ ടി പവർ ഉണ്ടെങ്കിലും എനിക്ക് ചില സമയത്ത് എം ഐ ടി ചതിക്കും. എം ഐ ടീൻ കാരണം നമുക്ക് യൂസ് ചെയ്യാൻ അറിയില്ല ഒന്ന് മെയിനായിട്ട്. പിന്നെ വേറെ കാര്യം ലക്കില്ല മോനൂസേ. പിന്നെ അല്ല ഗൈസ് അറിയാതെ ആ ഒരു ഹെൽമെറ്റ് പർച്ചേസ് ആയി. ഷേ അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമ്മൾ വെറുതെ ബുള്ളറ്റ്സ് കളയുന്ന വെറും 150 ബുള്ളറ്റും വെറും 36 ബുള്ളറ്റും മാത്രമാണ് ഉള്ളത്. ആകെ അത് കഴിഞ്ഞാൽ പിന്നെ ആകെ വല്ലാത്ത സീനാവും. അയ്യോ ഗൈസ് നമ്മൾ ബാക്ക് നിന്ന് അടിക്കാൻ പോവാണ്. ഒന്നും നമ്മൾ നോക്കുന്നില്ല. അടിച്ച് എൻ്റെ മോനെ. ഓക്കെ ബായ്. ഏത് നമ്മൾ എവിടെ തൊട്ടാലും ഇതന്നെ നമ്മളെ അവസ്ഥ. എൻ്റെ മോനെ എടാ മണ്ട ഒന്ന് മാറുമോ? സൈഡിൽ നിന്ന് അടിക്കണ ഈ മണ്ടത്തലയെ നോക്കിയില്ല. എടാ താഴെ നിരിയടാ പൊന്നളിയാ. ഗൈസ് ഇവൻ്റെ സൈഡിൽ നിന്ന് നോക്കാം. എന്തായാലും നല്ല റിവൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അത് മെടിയൊക്കെ ഒന്ന് അടി, എന്നിട്ട് നിങ്ങൾ കളി. ഗൈസ് ഇതൊരു ലുട്ടാപ്പി ചക്കനാണ് കേട്ടോ. ഇതല്ല മറ്റേ നിറച്ച മുടികളൊക്കെ വെച്ചവൻ. എൻ്റെ മോനെ ഗൈസ് 3-3 കളി പിടിക്കുക എന്തോ ദൈവത്തിനറിയാം. ഓക്കെ ഓക്കെ ഇവിടെ ബാക്ക് നിന്ന് അടിയിട്ട് ഇവിടെ പൊന്നളിയ. എൻ്റെ മോനെ ഗൈസ് അവൻ അവിടെയും കൊണ്ട് ഇട്ടിട്ടുണ്ട് ഗ്ലൂബാള്. ഇവിടെ വെക്ടറുടെ അടി, വെക്ടറെടുത്ത അടി. പിന്നെ അല്ല മോനോൺ പവർ ചക്കം പിവറാണ്. എൻ്റെ മോനെ ഗൈസ് ഇനി 1-1 എന്താകുന്ന ഒറ്റപ്പിടിയില്ല. നമുക്ക് ജയിച്ച റാങ്ക് എത്ര ഇപ്പം എത്ര ഗോൾഡ് 2 എത്രയോ എത്തി. നമ്മൾ കൂടോ കുറയോ ഇതാണ് നമ്മുടെ
കളിയുടെ ഒരു ലെവല്. പോളിൻ്റെ പൊന്നു മോനെ ദൈവമേ രക്ഷിച്ചേക്കണേ. ആര് വേണമെങ്കിൽ ഒരു മഷ്റൂം എടുത്ത് കഴിച്ചോളൂ. നമുക്കിപ്പോൾ ഇതൊക്കെ എന്ത് മഷ്റൂം അപ്പോൾ നമുക്ക് വാങ്ങാനുള്ള ബേഡ്. നമുക്കിവിടെ ഒരു വെസ്റ്റ് കിട്ടി. ഏ എൻ്റെ മോന് ഗൈസ് നമ്മുടെ M10 പോയോ? നെഹി സേട്ട നെഹി M10 മുഖ്യം ബിഗിലേ. ഇപ്പോൾ നമുക്ക് ഇതിട്ട് നോക്കാം. സ്നേഹിപ്പറായിട്ട് മേലെ പോയിട്ട് MP5 ഉണ്ട്. അടിച്ചമ്മാരനൊക്കെ ഒന്ന് വറപ്പിക്കണം. ഇതൊരു പ്ലാനിങ്ങോടുകൂടി കളിച്ചില്ലെങ്കിൽ പണി 8 തന്നെ കിട്ടും. 8 അല്ല മോനൂസ്, 16 വേണമെങ്കിലും കിട്ടിക്കോളും. ഓക്കെ ബായ്. അയ്യോ കയറി വന്ന് അടിക്കുകയാണ് എൻ്റെ പൊന്നുള്ള ഗൈസ്. വല്ലാത്തൊരു ലൈഫാണ് നമ്മുടെ പോയിരിക്കുന്നത്. വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. യാ ഒരു ചെക്കൻ അവിടെ സ്പോട്ടായുണ്ട്. അവൻ അതിൻ്റെ മണ്ട കയറി അടിക്കാൻ നോക്കണം. എൻ്റെ മോനെ ഇറങ്ങി വാടാ. നമ്മളും ഇതേപോലെ ഒരുപാട് നോക്കിയപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ ചെന്നു. അപ്പോൾ നമ്മൾ വെറുതെ വിടും തോന്നുന്നുണ്ടോ? ഇന്നല്ല എൻ്റെ മോനൊക്കെ നമ്മൾ പോയി അടിച്ചിരിക്കുകയാണ്. പിന്നല്ല, നമ്മൾ വേറെ ലെവലാണ്. നമ്മൾ ഒരു കിലോ എടുത്തുള്ളൂ. നമ്മുടെ ഒരു കളിച്ച പിള്ളേർ വേറെ ലെവലാണ്. എന്തായാലും എനിക്ക് കിട്ടുന്ന വിചാരിച്ചല്ല കേട്ടോ. കാരണം നമ്മൾ എൻ്റെ മോനൊക്കെ ഗോൾഡ് ടു ഗോൾഡ് 3 നമ്മൾ വെറും 2 കിലോ അടിച്ച് ബമ്പം പരാജയമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ കളിയിൽ പരാജയം ശേഖേസ്. നമുക്ക് ചെറുതായിട്ട് ചുമ വന്ന്, നമുക്ക് പനിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം കുളിച്ചതിൻ്റെ ആയിരിക്കും. യാ ഓക്കെ. അപ്പോൾ നമ്മൾ കളിച്ചതിൻ്റെ ലാസ്റ്റ് നമ്മുടെ കൂടെ കളിച്ച പിള്ളേരുടെ പവറായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് King 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. യാ ഇന്നലെ ഇപ്പോൾ കളിച്ച പിള്ളേരെ ഗൈസ് നമ്മൾ ഇത് വിളിച്ചത് കേട്ടോ. ഞാനിപ്പോൾ ഗ്രൂപ്പ് ഈസ് ഫുള്ളാണോ? ഓക്കെ ഗൈസ് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് പുതിയ നമ്മൾ വീണ്ടും ഒരു ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എഡിറ്റിംഗ് അല്ലെ ഒരു ബ്ലാക്ക്, എല്ലാവരുടെ തലയും ബ്ലാക്കായി കാണുന്നു, ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ സംഭവം. അപ്പോൾ നമുക്ക് അരെ സ്റ്റാർട്ട് കർബായ ഗൈസ്. നമ്മൾ മൈക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അമ്മരത്ത് വെറുതെ എന്തിനാ വായിലൊക്കെ കേൾക്കണം. അപ്പോൾ നമ്മളിത് പ്ലസ് കൊടുത്തത് ഇങ്ങനെയാണ് വരുന്നത്. ഈ പ്ലേ അയ്യേ അങ്ങനെയല്ല, ദി പ്ലേ ക്യാൻ എക്സിസ്റ്റ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് വരുന്നത്. എന്താണെന്നൊന്നും അറിയില്ല, ബട്ട് ഓൺലൈനാണ്. സ്റ്റാർട്ട് കർബായ്. ഏതവനോടൊപ്പോ സ്റ്റാർട്ട് കറോ ബായ്. ഏശ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. ഏതോ ഒരുത്തൻ അവിടെ ക്ലെയിം ചെയ്യുകയാണ് കള്ളൻ. മീൻസ് ലെവലപ്പൊക്കെ വന്നിട്ടുണ്ട്. ലെവനപ്പ്. ഓക്കെ ബായ്. ഈസ് നമ്മളൊക്കെ ഒരുത്തൻ പോയി. ഇവന്മാരത് എന്ത് തേങ്ങ കാണിക്കും. ഏശ് ഇപ്പം കാണിച്ചാലേ കണ്ട നമ്മളിങ്ങനെ പ്ലസ്. ഇപ്പം ഇത് കുഴപ്പമില്ല അതുകൊണ്ട്. ഓക്കെ ബായ്. ഇന്നല്ല ഒരുത്തൻ പോയപ്പോഴാണ് അവന് സ്റ്റാർട്ടാകാൻ തോന്നിയത്. നമ്മുടെ സെല്ലു ആഫ്റ്റീസ് ആയിട്ട് ഇന്നൊന്നും ഓൺലൈൻ വന്നിട്ടില്ല. ഇന്ന് വന്നാണെങ്കിൽ അവൻ്റെ കൂടെ ഒക്കെ കളിച്ച് അടിപൊളി ഒരു തീമക്കൻ കളിയാക്കാന്ന് വിചാരിച്ച് ബട്ട് അവൻ വന്നില്ല. ഓക്കെ ബായ്. വേണ്ട നമ്മളിങ്ങോട്ട് വന്ന്. ഇപ്പോൾ നമ്മൾ വീണ്ടും റാങ്ക്ഡാണോ മോനൂസേ? പറയൂ റാങ്ക്ഡാണ് മോനൂസേ. ഗൈസ് Gold 3, Gold 2, Gold 2, Bronze 1. നമ്മളെല്ലാം ഒരുത്തൻ ഗോൾഡ് ഗൈസ് 3 Gold 2 ഒരു Gold 3 മൊത്തം കളി നോക്കുവാണെങ്കിൽ നമ്മളാണ് കുറച്ച് ലീഡിലുള്ള പ്ലെയേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മളിതിൻ്റെ കളി പിടിച്ചാൽ മതിയായിരുന്നു. എൻ്റെ മോന് ഗൈസ് നമ്മൾ രജിസ്റ്ററിനെ പോലെ ഹെഡ് ഷൂട്ട് വെക്കാൻ നോക്കുകയാണ്. പിന്നെ അല്ല ഗൈസ്, പക്ഷേ ഹെഡ് ഷൂട്ട് നടക്കുന്നൊന്നും ഇല്ല. എന്തായാലും നമ്മൾ കുഴപ്പമില്ല, ലൈഫ് നന്നായി നല്ലവണ്ണം പോയിണ്ട്. ഓക്കെ ബായ്. വേണ്ട നമ്മൾ വരികയാണ്. ഇപ്പം എൻ്റെ മെഡിക്കറ്റ് അടിച്ചിട്ടാണ് നമുക്ക് ലൈഫ് കൂടാ. പിന്നെ അല്ല ഇതാണ് ഇതാണ് നമ്മുടെ കളി. ഇപ്പോൾ നമ്മൾ ഒരു ഗത്തി കളിയാക്കണേ. എൻ്റെ പൊന്നു കൈ സുബന്മാർ കയറി അടിക്കാൻ കേട്ടോ. ഒരു ഇതുമില്ല, നാണമില്ലല്ലോ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ കയറി അടിക്കാൻ. നമ്മളും ചില സമയത്ത് ഇപ്പടി താ പണ്ണും. എൻ്റെ മോനെ കൈ സാധ്യ പിന്നെ റിവൈവ് ചെയ്തോട്ടെ, എന്നിട്ട് നമുക്ക് കളിക്കാം. ആ എനിക്ക് ഓ എനിക്കാണോ വെടി? ഓക്കെ ബായ്. പിന്നെ അല്ല ഗൈസ്, നമ്മൾ റിവൈവ് ചെയ്തവനാണ് നമ്മളെ രക്ഷിച്ച്. ഓ മുത്തു പൊളി ഒരു രക്ഷയില്ല. പിന്നെ അല്ല നമ്മൾ റിവൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൈഫ് വളഞ്ഞു. അതായത് നമുക്ക് മനസ്സിലായി ഇതൊരു കില്ലാടെ ടീമാണ്. ബട്ട് Gold 3 കിട്ടിയവൻ അലോക്കാണ്. അതുകൊണ്ട് ചെറിയൊരു സീനുള്ളതുപോലെ ഉണ്ട്. കാരണം ഒരു കില്ലാടി കളി കളിച്ചാൽ നമ്മൾക്ക് പൊട്ടിക്കാവുള്ളതേ ഉള്ളൂ. എന്തായാലും
ഫസ്റ്റ് അവനെ കില്ല് ചെയ്യണം, എന്നാൽ അലോക്കിനെ കില്ല് ചെയ്താൽ പിന്നെ നമുക്ക് കളിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഗോൾഡ് ടു ആയിട്ട് നമ്മുടെ കളി ഇമ്മാതിരിയാകുമ്പോൾ ചിലപ്പോൾ കളി കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഗോൾഡ് ടു ആണ് പറഞ്ഞത്, നമ്മൾ ബ്രോൺസിൻ്റെ അത്ര പോലും കളിക്കുന്നില്ല, അത് വേറെ കാര്യം. എൻ്റെ പോണ കേസ് വല്ലാത്ത സീനാണ്. എൻ്റെ പൊന്നു കേസ് ഇവന്മാർ ഇങ്ങനെ പോകുമ്പോൾ എന്തായാലും ഫസ്റ്റ് അവന്മാർ കയറി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടും. പിന്നല്ല ഗൈസ്, അവിടെ ഒരുത്തരുണ്ട് കേട്ടോ, ലുട്ടാപ്പി തലയൻ. സാരക്കെയോ നോക്കായുണ്ട്. ഓക്കെ ഓക്കെ, നോക്കായി ഗൈസ്. ഉമ്മാരോ കട്ടയ്ക്ക് കില്ലും കംപ്ലീറ്റ് ആക്കിയിട്ടേ പോകുന്നുള്ളൂ. നമ്മളും അമ്മാതിരി കളി തന്നെ കളിക്കണേ. ഓക്കെ എൻ്റെ മോന് കേസ്, ലൈഫ് മുഖ്യം, ബിഗിലേ ലൈഫ് മുഖ്യം. ഈ ഹയോട്ട തല മേലുണ്ട് കേട്ടോ, അങ്ങനെയുള്ള പരിപാടിയും ചായ. അതാ എൻ്റെ മോന് കേസ്, നമ്മൾ കണ്ടില്ല. ശരി, നിനക്കുള്ള പണി ഇപ്പോൾ വരുന്നത്, എന്തായാലും സേഫ് സോൺ ചെങ്കാകുമ്പോൾ നീ ചാടും, അപ്പം ഞാൻ ചാടിച്ച് തരടാ. ആ പിന്നല്ല, അവൻ എലിമിനേറ്റ് ആയേ പോയി. നമ്മളോട് കളിച്ചാൽ ഇപ്പടി ഇരിക്കും. Don't remember that, okay? Just remember that, okay? നമ്മൾ ഡെഡായെങ്കിലും നമ്മൾ മരിച്ചെങ്കിലും നമ്മുടെ പേരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ ബോയ്, നമ്മൾക്ക് കേസ് കടിഞ്ഞു, കേസ് കടിഞ്ഞു. പിന്നെ അതിൻ്റെ കിട്ടി, പിന്നല്ല ആരോ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതാണ്. ചിലപ്പോൾ ലുട്ടപ്പി ആയിരിക്കും, എന്താണ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഫമാസ്, ഓക്കെ ബായ്, താങ്ക്സ് ഫോർ യുവർ ഫമാസ് ഗൈസ്. ഒന്ന് പോടാപ്പ നിനക്ക് ഗൈസ്. ഇവന്മാർ വെറും തട്ടിപ്പാണ്, ഉള്ള ലുട്ടാപ്പി കണ്ണൊക്കെ താഴെയിടാൻ. നമ്മൾ പോയത് എക്വിപ്പ് ചെയ്യുക, നമുക്ക് പിന്നെ കളിയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടേ. വല്ലാത്ത സീനാണ്. ഓക്കെ ബായ്, ഫസ്റ്റ് നമ്മളിവിടെ ഇരിക്കുക, എന്നിട്ട് ഗണ്ണ് എടുക്കുക, ഇങ്ങനെ കയറി പോവുക. ഓക്കെ ബായ്, ഒന്ന് മാറുക കേട്ടാ. ശിവന്മാരത് വല്ലാത്തൊരു ജാതി കളിയാണ്. ഗൈസ് എവനാണ് നോക്കായി, എൻ്റെ മോനെ. ഇവനിട്ട് വെടിവെച്ച് നമുക്ക് കൊല്ലാം. നമുക്ക് എന്തായാലും ആരോ ഇല്ലേതാണ്, എന്തായാലും നമുക്ക് അതിൻ്റെ ഇത് കിട്ടുമല്ലോ ഡാമേജ്. ഗൈസ് മറ്റേവന് ഒന്നിട്ട് പിടി ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. എൻ്റെ പൊന്നോ, ഇത് വേറെ ടീമാണെന്ന് തോന്നുന്നു. നമ്മുടെ ടീമിൽ എല്ലാവരും അവശേഷിക്കുന്നുണ്ട്. മാക്സിമം ഇവിടെ വരാനുള്ള ചാൻസ്, പക്ഷേ നമ്മുടെ കണക്കൂട്ടർ തെറ്റിച്ചു. അപ്പോൾ അവനൊരു കുഞ്ഞൻ പ്രോയായിരിക്കും. എൻ്റെ പൊന്നു ഗൈസ്, ഇവനാണ് നമ്മളെ കൊന്ന്. എന്താ കള്ള ഗൈസ്, നമുക്ക് വെടിവെച്ച് നമുക്ക് അവൻ്റെ ബ്ലഡ് എങ്കിലും എടുക്കണം, അല്ല ശരിയല്ല, മറ്റേ ടെസ്റ്റിന് കൊടുക്കണം. നമ്മളെ കൊല്ലമുള്ള ധൈര്യം ഉണ്ടോ? പിന്നല്ല, അപ്പോൾ നമുക്ക് ഗ്ലൂ വാൾ ഇട്ടുണ്ട്, നമ്മൾ ഇതെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ മൊത്തം മഷ്റൂം വാരി വിതറ. പിന്നല്ല ഗൈസ്, നമുക്ക് ഫുള്ള് മഷ്റൂം ആയിട്ട് ആര് വേണമെങ്കിൽ വന്ന് എടുത്തോട്ടെ. നമുക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല ഗൈസ്. പക്ഷഭേദം എന്നെന്തൊക്കെയോ സംഭവം പറയും ഗൈസ്. വല്ല തെറ്റാണ് ഈ ക്ഷമിച്ചേക്കണേ, അമ്മാമ്മനോടൊന്നും തോന്നല്ലേ. ഓക്കെ ബൈ എൻ്റെ മോനെ. ഐ തിങ്ക് അമ്മമാരെ നമ്മളെ പോലത്തെ ഒരുത്തൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽപ്പുണ്ട് മോനെ. അവർ അയ്യോ എൻ്റെ മോന് ഗൈസ്, ഉമ്മമാര് എന്നെ അടിയാ. എന്തായാലും അമ്മമാരെല്ലാം പോയി നോക്കാകാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് കളിക്കുകയാണ് നാറി. പിന്നല്ല അവനെ കില്ലയിട്ട കാര്യമുള്ളൂ. എൻ്റെ മോനെ ഗൈസ്, എൻ്റെ മോനെ ഗൈസ്, നമ്മളവനെ നോക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ബായ് എൻ്റെ പൊന്നളിയ ഗൈസ്, എല്ലാവരും അടിച്ച് പറത്തുണ്ട്. ഓക്കെ ബായ് എൻ്റെ മോനെ ഗൈസ്, നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേരെ അലയവുള്ളൂ. എന്താ മോനെ, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. കമോൺ കമോൺ, ബാക്കിൽ നിന്ന് അടിച്ചാൽ ചില അമ്മമാരെ ഒന്ന് അടിച്ചാൽ. ഓക്കെ ബായ് വന്നിട്ട് പോകുക തന്നെ.
എൻ്റെ മോണ് കേസ് നമ്മുടെ നമ്മുടെ വേറെ ചക്കരെ നമ്മൾ എന്തായാലും ഓട്ടത്തിന് വേണ്ടി നമ്മളെ ലൈഫ് വെറുതെ കളയുന്നത് ശരിയല്ല. അപ്പോൾ എൻ്റെ മോനെ അയ്യോ, ഇതിൽ അവനെ കില്ല് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കാര്യത്തിൽ തീരുമാനം ആരെങ്കിലുമൊക്കെ എടുക്കട കില്ല്. ഓക്കെ ഓക്കെ, ഒരുത്തൻ അവിടെയുണ്ട്, നമ്മൾ കണ്ടിരിക്കുകയാണ്. വിളിച്ച് നിൽക്കണം കൊച്ച് കള്ള. ഞാനിവിടെ വിളിച്ചിപ്പണ്ട്, നീ വാ. പിന്നല്ല ഒൻ്റെ മോനെ കേസ് നമ്മളങ്ങനെ പോയി രണ്ട് പോയി അടിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്തൊരു വമ്പൻ കളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കളിച്ചുകൊണ്ട് വമ്പൻ കളി തന്നെ. അപ്പോൾ പിന്നല്ല നമ്മൾ തന്നെ അവനൊരു കില്ലെടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വളരെ കുറഞ്ഞൊരു കിൽ പോയിൻ്റൊക്കെ കിട്ടിയിട്ടുള്ളെങ്കിലും നമ്മുടെ ടീം ജയിച്ച് കിട്ടി, അത് വലിയൊരു കാര്യം. യവനോ വീണ്ടും ക്ലൈം ചെയ്യാൻ തുടങ്ങി. ഗോൾഡ് 3, കമോൺ കമോൺ കമോൺ. പിന്നല്ല എൻ്റെ മോനെ രക്ഷപ്പെട്ട്. അപ്പോൾ നമ്മൾ അഞ്ച് കില്ല് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലൈക്ക് കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു കളി കൂടി കളിച്ചാലോ. പിന്നെ വേണ്ട, അയ്യോ റിമൂവ് എണ്ണ ഇറച്ച് കണ്ണാ. അപ്പോൾ നമുക്ക് നോക്കാം, എൻ്റെ കസിൻ ഉണ്ട്, അവനൊന്ന് മരുന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ മൈൻഡ് ചെയ്യാം, കാരണം 21 മിനിറ്റ് ആയി. അപ്പോൾ നമ്മൾ വീഡിയോ മൈൻഡ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും. ഹസീബ് സൈനിങ് ഔട്ട്.